ഹായ് ഗൈസ്, ചന്തു ആൻഡ് ഫ്രണ്ട്സ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദ്ദമായി സ്വാഗതം. എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ കണ്ടന്റിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ റോണിൻ്റെ യൂസർ റിവ്യൂ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ റോണിന് TVS റോണിന് എടുത്തിട്ട് ഇപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. ഇപ്പോൾ ഓൾമോസ്റ്റ് 2000 കിലോമീറ്റർ കഴിഞ്ഞു, കൃത്യം 2000 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. റോണിൻ TVSൻ്റെ ഏറ്റവും പുതിയ ഒരു ക്രൂയിസർ സെഗ്മെൻറ്റിലേക്കുള്ളൊരു കടന്നുകയറ്റമാണ്. അതായത് ഇപ്പോൾ ഈ വണ്ടി ഇറങ്ങിയിട്ട് ഒരു വർഷത്തോളമായി, പക്ഷേ ഇതൊരു പുതിയ എഞ്ചിനാണ്. അപ്പാഷെ RTR 200 എഞ്ചിനെ കുറച്ച് മോഡിഫൈ ചെയ്ത് അവർ ഡിസൈൻ ചെയ്ത എഞ്ചിനാണ്. അതായത് ഒരു 4-stroke 4-valve ഓയിൽ കൂൾ പുതിയ എഞ്ചിനാണ്. വളരെ ഫീച്ചർ ഹെവി ആയിട്ടാണ് നമ്മുടെ റോണിൻ ബൈക്ക് വരുന്നത്. ഞാൻ ഇതിൻ്റെ ടോപ്പ് സ്പെക് വേർഷനാണ് എടുത്തത്, ടോപ്പ് മോഡൽ. അപ്പോൾ അത് ഡുവൽ ചാനൽ ABS ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ വളരെ നല്ല ക്വാളിറ്റി സ്വിച്ച് ഗിയേഴ്സ് ഒക്കെ നമുക്ക് ബൈക്കിൽ കാണാൻ പറ്റും. നല്ല പ്രീമിയം പ്രോഡക്റ്റ് ആയിട്ടാണ് TVS വണ്ടി റിലീസ് ചെയ്തിരിക്കുന്നത്. നല്ല സ്റ്റേഡി ആയിട്ടുള്ള കൺസ്ട്രക്ഷനൊക്കെ മിററൊക്കെ ആണ്. അതിൽ സ്വിച്ച് ഗിയേഴ്സ് പറഞ്ഞ പോലെ വളരെ ഒരു അഭംഗിയായിട്ട് തോന്നുന്നില്ല. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള നല്ല TFT ഡിസ്പ്ലേ ഉണ്ട് നമുക്ക്. എല്ലാം നല്ല വിസിബിലിറ്റി ഉണ്ട്. നല്ല വെയിലടിക്കുമ്പോഴാണെങ്കിലും ഏത് കണ്ടീഷനാണെങ്കിലും നമുക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് സ്പീഡോമീറ്ററിലും കാര്യങ്ങളിലും ഡിസ്പ്ലേയിൽ കാണാൻ പറ്റാവുന്നതാണ്. പിന്നെ വണ്ടിയിൽ 2 മോഡ് വരുന്നുണ്ട്. നിങ്ങൾക്ക് മോഡ് സ്വിച്ച് കാണാൻ പറ്റും, അല്ലെങ്കിൽ എഞ്ചിൻ കിൽ സ്വിച്ച്. മോഡ് ഞാൻ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അർബൻ റെയിൻ മോഡ്. നമുക്ക് മഴയത്ത് വരുമ്പോൾ ABSൻ്റെ ഡെലിവറി മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ റെയിൻ മോഡ് കുറച്ചുകൂടി സേഫാണ് മഴയത്തിട്ട് ഓടിക്കാൻ. അതുപോലെ നോർമൽ പർപ്പസിന് നമുക്ക് കൂടുതൽ പവർ ഡെലിവറി കിട്ടാനായിട്ട് അർബൻ മോഡിട്ട് നമുക്ക് വണ്ടി ഓടിക്കാം. വണ്ടി ഡുവൽ ചാനൽ ABS ആണ്. അപ്പോൾ ഫ്രണ്ടിൽ ഡിസ്ക് വരുന്നത് 300mm ഡിസ്കാണ്. റെയർ വീലിന് 240mm ഡിസ്കാണ്. അതുപോലെ ഫ്രണ്ടിൽ 110/70/17 ടയറാണ് ഫ്രണ്ടിലും റെയറിലും വരുന്നത്. ഫ്രണ്ടിൽ 110/70 ബാക്കിൽ 130/70. പിന്നെ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഒരു യുണീക്ക് ഫീച്ചറായിട്ട് കാണാൻ പറ്റുന്നതാണ് ഈ ബെൽറ്റ് കവർ. ഇത് ബെൽറ്റ് ഡ്രിവൺ ബൈക്ക് അല്ല, ചെയിൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ബെൽറ്റ് ഡ്രിവൺ ബൈക്കുകൾ ഉപയോഗിക്കുന്ന പോലെ ഒരു ചെയിൻ പ്രൊട്ടക്റ്റിംഗ് കവർ ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബെൽറ്റ് കവർ ഉള്ളത് ആക്ച്വലി വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് ചെളിയൊക്കെ തീർച്ച ചെയിൻ വൃത്തികേടാക്കാതിൽ നിന്ന് നമുക്ക് ബൈക്കിനെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ഫ്രീക്വൻ്റ്ലി ചെയിൻ ക്ലീൻ ചെയ്യേണ്ട ആവശ്യകത വരുന്നില്ല. വണ്ടിയുടെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സിൽ ഒന്നാണ് ഈ നല്ല മനോഹരമായിട്ടുള്ള ഗോൾഡ് ആനോഡൈസ്ഡ് ആയിട്ടുള്ള അപ്സൈഡ് ഡൗൺ 41mm. നല്ല അടിപൊളി സസ്പെൻഷനാണ് വണ്ടിക്ക് ഫ്രണ്ടിൽ വരുന്നത്. നല്ല നമുക്ക് സ്ട്രേറ്റ് ലൈൻ സ്റ്റെബിലിറ്റിയും കോർണറിംഗ് ഒക്കെ മനോഹരമായിട്ട്. പല പ്രാവശ്യം ഫുട്ടെക്സ് സ്കൂയിസർ പോലെ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് സ്ക്രീപ്പ് ചെയ്യും നമ്മൾ കോർണർ ചെയ്യുമ്പോൾ, എന്നാലും നല്ല സ്റ്റെബിലിറ്റി തരുന്നുണ്ട്. അതുപോലെ പിറകിൽ 7-step അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്കാണ് വരുന്നത്. വണ്ടിയുടെ സസ്പെൻഷനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ സീറ്റിൻ്റെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ല സീറ്റിംഗ്, നല്ല സ്പേസ് ഉണ്ട്. ഞാൻ അത്യാവശ്യം വലിയ 100 കിലോയോളം ഭാരമുണ്ട് എനിക്ക്, എന്നാലും എനിക്ക് അത്യാവശ്യം വലിപ്പമുണ്ടെങ്കിൽ പോലും നല്ല നൈസായിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് റൈഡറിനും ഉണ്ട്. അതുപോലെ പിന്നീട് അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഈ വണ്ടിയുടെ വീൽ ബേസ് എന്ന് പറയുന്നത് 1357 ആണ്. അതുപോലെ സീറ്റ് ഹൈറ്റ് 795 മീറ്റർ ആണ്. വളരെ ആക്സസിബിൾ ആയിട്ടുള്ള സീറ്റ് ഹൈറ്റാണ്. ഇപ്പോൾ സ്ത്രീകൾക്കും ഉൾപ്പെടെ ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്ക് വളരെ ഈസിലി ആക്സസിബിൾ എന്ന രീതിയിലാണ് ബൈക്കിൻ്റെ സീറ്റ് ആയിട്ടുള്ളത്. അതുപോലെ വീൽ ബേസ് കുറവായതുകൊണ്ട് തന്നെ വളരെ ഫ്ലിക്കബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. നമ്മളിപ്പോൾ അർബൻ ട്രാഫിക്കിൽ നമ്മൾ സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ നൈസായിട്ട് ഫ്ലിക്ക് ചെയ്ത് ഓടിക്കാൻ വീൽ ബേസ് കുറവായതുകൊണ്ട് നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് വണ്ടി തരുന്നുണ്ട്. ഇതൊരു സ്ക്വയർ ടൈപ്പ് എഞ്ചിനാണ്. അതായത് ബോറും സ്ട്രോക്കും സെയിം ലെങ്ത് ഉള്ള 66x66 mm എന്ന രീതിയിൽ അവർ ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പാഷെ 200 RTRനെ മോഡിഫൈ ചെയ്ത് അവർ ബോറും സ്ട്രോക്ക് ഒരേ ലെങ്ത് ആക്കി ഡിസൈൻ ചെയ്ത എഞ്ചിനാണ്. അപ്പോൾ ഇതിൻ്റെ പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പവറുള്ള ടോർക്കി ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. ഓൾമോസ്റ്റ് 19-20 Nm ടോർക്ക്, 3750 RPM തൊട്ട് നമുക്ക് ആക്സസിബിൾ ആണ്. അതുപോലെ 20 PS പവറും നമുക്ക് ആക്സസിബിൾ ആണ്, 7750 മാക്സിമം RPM റേഞ്ചും. ഈ ബൈക്ക് ഒരു ഡബിൾ ക്രാഡ് സിങ്ക്രോ സ്റ്റിഫ് ഫ്രെയിമിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ മികച്ച ബിൽഡ് ക്വാളിറ്റിയാണ് നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്നത്. TVS അവരുടെ ഒരു പ്രീമിയം വണ്ടിയായിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ വണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രൂയിസർ ബൈക്കുകളെ പോലെ തന്നെ അത്യാവശ്യം ഫുട്ബാക്ക് കുറച്ച് സെൻറ്റർ അല്ലെങ്കിൽ ഫോർവേഡ് സെറ്റാണ്. അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റും. ഇതിൻ്റെ റൈഡിംഗ് എർഗോണോമിക്സിനെ ഇരുന്നതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം നല്ല സിഗ്നിഫിക്കൻറ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, 181mm ഉണ്ട്. അതായത് നമുക്ക് ചെറിയ തോതിൽ ഓഫ് റോഡിങ്ങിനൊക്കെ ഇതൊരു റോണിൻ കമ്പനി തന്നെ അവകാശപ്പെടുന്ന ഒരു അൺസ്ക്രിപ്റ്റഡ് വണ്ടിയായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫ് റോഡിങ്ങും സ്ക്രാംബ്ലറിഷ് യൂസും അങ്ങനെ പലതരം യൂസുകൾ നമുക്ക് ഈ ബൈക്കിൽ നിന്ന് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞ പോലെ 795mm സീറ്റ് ഹൈറ്റ് ആയതുകൊണ്ട് വളരെ ആക്സസിബിൾ ആണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ഈ ബൈക്കിലിരിക്കുന്നത്. അതാണ് എന്നെ ഈ പ്രത്യേകിച്ച് ഈ ബൈക്കിലേക്ക് അട്രാക്ട് ചെയ്തത്. കാരണം എനിക്ക് ലോവർ ബാക്കിലൊക്കെ ഇടയ്ക്ക് ഇഷ്യൂസ് വരാറുണ്ട്.
അപ്പോൾ അത് കാരണം ബൈക്ക് മുമ്പോട്ട് വളരെ സ്പോർട്ടി ആയിട്ടിരിക്കുന്ന ഒരു ബൈക്ക് എനിക്ക് ലോങ് ടേം യൂസിന് തീർച്ചയായിട്ടും പറ്റില്ല. അപ്പോൾ ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ട്, ഇതിൻ്റെ ഫുട് പെക്സ് ആണെങ്കിലും സെൻറ്റർ സെറ്റ് അല്ലെങ്കിൽ കുറച്ച് ഫോർവേഡ് സെറ്റാണ്, അപ്പോൾ നല്ല കംഫർട്ടബിളി. നമുക്കൊരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റോ അല്ലെങ്കിൽ ഒരു ക്രൂയിസർ വണ്ടി ഓടിക്കുന്ന പോലെ വളരെ കംഫർട്ടബിൾ ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ടിരുന്ന് ഇഷ്ടംപോലെ ദൂരം ഓടിക്കാൻ പറ്റും. അപ്പോൾ ഒരു നല്ല ടൂറിങ് ഓപ്ഷനായിട്ട് ഈ വണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഈ വണ്ടി ഒരുപാട് ഭയങ്കരമായിട്ട് ലോങ് ഡിസ്റ്റൻസ് ഇതുവരെ പോയിട്ടില്ല, പക്ഷെ എന്നാലും ഓടിച്ചെടുത്തോളം ഒരു 200 കിലോമീറ്ററൊക്കെ അറ്റാച്ച് വെച്ച് ഓടിച്ചപ്പോഴും എനിക്ക് ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല. നല്ല കംഫർട്ടബിളായിട്ട് എനിക്ക് വണ്ടി ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ലോങ് ഡിസ്റ്റൻസ് ടൂറിങ്ങിന് ഇപ്പോൾ ആളുകൾ ലഡാക്കിലേക്ക് പോകുന്ന പോലെ തന്നെ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ടൂറിന് പരിഗണിക്കാൻ പറ്റുന്ന നല്ലൊരു മോഡൽ തന്നെയാണ് റോണിൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. അപ്പോൾ ഇതുവരെയുള്ളതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് പ്രൈമറിലി ഈ വീഡിയോ ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ 2000 കിലോമീറ്ററായി, ഇതുവരെ ഞാൻ വണ്ടിയിൽ നിന്ന് പൂർണ്ണമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. വണ്ടിക്ക് മൈലേജ് ഇപ്പോൾ ഒരു കമ്പനി ക്ലെയിം ചെയ്യുന്നത് 40+ ആണ്, 45 വരെ കിട്ടുന്ന ആളുകളുണ്ട്. ഫസ്റ്റ് സർവീസിന് മുമ്പ് തന്നെ എനിക്ക് 40+ കിട്ടുമായിരുന്നു. ഇപ്പോഴും അതിന് ഞാൻ ഹൈ റേഞ്ചിലാണ്, ഇടുക്കിയിലാണ് ഈ വണ്ടി കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹൈവേ ലെവൽ അല്ലെങ്കിൽ ഒരു സിറ്റി ലെവൽ മൈലേജ് നമുക്ക് പ്ലെയിൻ സ്ഥലങ്ങളിൽ ഓടിക്കുന്ന പോലെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ എന്നാലും ഒരു 40 റേഞ്ചിനടുത്ത് എനിക്ക് മൈലേജ് ഹൈ റേഞ്ചിൽ ഓടിക്കുമ്പോൾ ഞാൻ അത്യാവശ്യം അങ്ങനെ വളരെ ഒരു 50 കിലോമീറ്റർ അങ്ങനെ വളരെ എക്കണോമിക് മോഡലൊന്നുമല്ല വണ്ടി ഓടിക്കുന്നത്. സ്പീഡെടുക്കാൻ പറ്റുമ്പോൾ സ്പീഡിലെടുക്കുന്നുണ്ട്, പക്ഷേ അപ്പോഴൊരു 40+ മൈലേജ് എനിക്ക് വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ പവർ ഡെലിവറിയൊക്കെ വളരെ ലീനിയർ ആയതുകൊണ്ട് നല്ല രസമാണ്. ടോർക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ ആർ പി എം 3750 RPM 3750 RPM തന്നെ നല്ല പവർ കിട്ടുന്നതുകൊണ്ട് ടോർക്കി വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് നൈസായിട്ട് വണ്ടി ഓടിച്ചു എടുക്കാൻ പറ്റുന്നുണ്ട്. വീട്ടിൽ നിന്ന് വണ്ടി നിന്ന് പോകുന്നില്ല, കയറ്റൊക്കെ നൈസായിട്ട് കയറി പോകും. പിന്നെ ഇതിന് ഗ്ലൈഡ് ത്രൂ ടെക്നോളജി TVS ഒരു സ്പെഷ്യൽ സാധനം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഇടിച്ചിട്ട് നിൽക്കാതെ തന്നെ നമുക്ക് നോക്കിംഗ് വരാതെ തന്നെ നൈസായിട്ട് ലോ സ്പീഡിൽ വണ്ടി ഗിയറിൽ ഹയർ ഗിയേഴ്സിൽ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും.